ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭപ്രസംഗി 7:8 പറയുന്ന ഒരു ചിന്തയാണ്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലത് എന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാകാം ഇറ്റ് ഈസ് നോട്ട് ഹൗ യു സ്റ്റാർട്ട്, ഇറ്റ് ഈസ് ഹൗ യു ഫിനിഷ് എന്ന ലോക തത്വം ശക്തമായത്. ഈ വാക്കുകൾ അർത്ഥപൂർണമാക്കുന്ന ജീവിതം കാഴ്ചവെച്ച രവി സഖറായാസ് 19 തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് നിത്യതയിൽ പ്രവേശിച്ചു. നട്ടലിൻ്റെ കശേരുക്കളെ ബാധിക്കുന്ന അപൂർവവും മാരകവുമായ അർബുദമായ സർക്കോമ ബാധിതനായി മാർച്ച് മുതൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ചതായും വൈദ്യശാസ്ത്രപരമായി തുടർ ചികിത്സയ്ക്ക് മറ്റ് സാധ്യതകൾ ഇല്ലാത്തതിനാൽ അറ്റ്ലാന്റയിലെ സ്വഭവനത്തിലേക്ക് മടങ്ങുകയാണെന്ന വാർത്ത ഇദ്ദേഹത്തിൻ്റെ മകൾ സാറ പൊതുലോകത്തെ അറിയിച്ചപ്പോൾ ലോകം എമ്പാടുമുള്ള വിശ്വാസമൂഹം പ്രാർത്ഥന പിന്തുണയുമായി എത്തി. 48 വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ സുവിശേഷ സേവനത്തിൻ്റെ ഉപഭോക്താക്കളായിരുന്ന അനേകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുമെത്തിയിരുന്നു. വിശ്വാസത്തിൻ്റെ ധീരനായകൻ എന്ന വിശേഷണവുമായിട്ടാണ് തൻ്റെ മാർഗദർശിയായ രവി സഖറിയായെ മുൻ അമേരിക്കൻ ഫുട്ബോൾ താരം ടിം ടീബോ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തത്. In life to have heroes, and especially in the faith. And one of my heroes of the faith is a man named Ravi Zacharias, and he's not doing very well. And so I would one like to ask you to be praying for him. And two, I know Ravi has inspired me and millions of people around the world. And so if he's someone that has inspired you, I would like for you to please write a sweet caption on this and please mention how he has changed your life. സൗത്ത് കരോളിന ഗവർണറും ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡറുമായിരുന്ന നിക്കി ഹേലിയും രോഗത്തോട് മല്ലിടുന്ന രവി സഖറിയാസിന് ശക്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന അഭ്യർത്ഥനയുമായി സാമൂഹ്യ മാധ്യമത്തിലെത്തി. എന്നാൽ രോഗവിവരം പുറത്തു വന്നതിന് 2 മാസങ്ങൾക്കുള്ളിൽ ഡോക്ടർ രവി സഖറായാസ് എന്ന വാഗ്മി തൻ്റെ ശുശ്രൂഷ തികച്ച് അക്കരെ നാട്ടിൽ കരയേറിപ്പോയി. തൻ്റെ മരണശേഷം രവി സഖറായയുടെ മകൾ സാറ തൻ്റെ പിതാവിൻ്റെ ശക്തമായ ജീവിതം, സ്നേഹം, ശുശ്രൂഷ എന്നിവയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എൻ്റെ പിതാവ് എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകൾ തൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ചായിരുന്നു. ഈ ഭൂമിയുടെ തൻ്റെ ജീവിത നാളുകളുടെ അവസാന ദിവസങ്ങളിൽ എന്തെങ്കിലും സംസാരിക്കുവാനുള്ള ആർജവവും ആരോഗ്യവും ഉള്ളതുവരെ എല്ലാ സംഭാഷണങ്ങളും യേശുവിങ്കിലേക്കും കർത്താവ് ചെയ്ത കാര്യങ്ങളിലേക്കും നയിക്കുന്നതായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സമൂല മാറ്റം വരുത്തിയ ദൈവത്തിൻ്റെ രക്ഷണ പ്രവർത്തിയിൽ അദ്ദേഹം എക്കാലവും അതിശയം പൂണ്ട് സംസാരിച്ചു. സന്ദേഹവാദിയായി നിരാശയിലും അവിശ്വാസത്തിലും പരാജയനെന്ന് മുദ്രകുത്തിയിരുന്ന ഒരു 17-കാരനെ മഹത്തായ പ്രത്യാശയുടെയും സത്യത്തിലുള്ള വിശ്വാസത്തിൻ്റെ ജീവിതം നൽകി ഇത് പ്രഘോഷിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ 48 വർഷങ്ങളായി നിർത്തിയ ദൈവസ്നേഹത്തിന് മുൻപിൽ ഇപ്പോഴും ആശ്ചര്യത്തോടെ മാത്രമാണ് തൻ്റെ പിതാവ് നിന്നിട്ടുള്ളത്. ഇന്ന് തൻ്റെ പിതാവ് മനോഹര തീരത്തേക്ക് കരേറിപ്പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സുവിശേഷ തൽപരതയ്ക്കായി ഞങ്ങളുടെ ജീവിതം പുനർസമർപ്പിച്ചുകൊണ്ട് പിതാവിനെ ആ ശോഭയേറുന്ന തീരത്ത് വീണ്ടും കാണുന്നവരെ ജീവിക്കുന്നതാണ്, സാറ ഇങ്ങനെ എഴുതി. ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ മറക്കാത്ത ഓർമ്മകളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്, തിരുവനന്തപുരം MP ശശി തരൂർ എന്നിവർ അവരിൽ ചിലർ മാത്രമാണ്. അവയിലെ ചില പ്രധാനപ്പെട്ടവ: ദൈവം ഈ തലമുറയിൽ എഴുന്നേൽപ്പിച്ച ശക്തനായ പ്രാവീണ്യമുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായിരുന്നു കർത്തദാസൻ രവി സഖറിയ. ലോകമെങ്ങുമുള്ള ബുദ്ധിജീവികളോ യുക്തിവാദികളോ
നിരീശ്വരവാദികളോ ഹയർ ക്രിട്ടിക്സോ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരൊക്കെ ഉയർത്തുന്ന എല്ലാ തർക്കങ്ങൾക്കും ലോജിക്കലായി ഇന്റലിജന്റായി ശരിയായ മറുപടി നൽകുവാൻ തക്കോളൂ. അതിനുള്ള വൈഭവം, അതിനുള്ള പരിജ്ഞാനം, അതിനുള്ള സംവേദനശേഷിയുള്ള ഒരു മഹാനായ കർത്തൃദാസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം ക്രൈസ്തവ സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരെ വീണ്ടും കാണാം എന്ന പ്രത്യാശ എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കട്ടെ. പവർവിഷൻ ടി വി ചാനൽ ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഡോക്ടർ റവി സക്കറിയ has gone to be with the Lord yesterday, 19th of May. An amazing man of God. I had the privilege of meeting with him a few times in Delhi, talking to him, and also enjoying his ministry. A wonderful, humble servant of God. An amazing man with an amazing revelation of God's word. His ministry to the intellectuals are unparalleled. And our joy is to have a man of his caliber that we could call him the son of the soil. Born in India and born to a father from Kerala and mom from Tamil Nadu. So we feel so connected with him. Because we always claim, I always tell the people, he is one of us, and we are so proud of him. And he touched the world, touched millions of people, in a way that other preachers and other ministries cannot touch. And the kind of caliber that he had was amazing. And we are going to miss him for a long time. And he is such a big loss for the work of God in the world today. And I want to express my heartfelt condolences to his dear wife and his children and all the people who are working with him in their various countries. I pray God's comfort will be upon them, and let us rejoice with an amazing life that God raised and made him to be a blessing to many, many thousands and millions of people around the world. Our prayers are with everyone. God bless you. 2015-il Tulsa-yilulla Oral Roberts University-il graduation sandesham nalguvan njangalude kshanam sweekarichu addeham vannappolaanu njan Ravi Zacharias-ine aadyamayi neril kandu parichayappedunnathu. Addehathinte aalmagathayil ninnum tande India-yile jeevithathekkurichum വടക്കേ അമേരിക്കയിലുള്ള വരവിനെക്കുറിച്ചുമൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിരുന്നു. ഒരു സാധാരണ ദൈവദാസനായിരുന്നില്ല റവറണ്ട് രവി സക്കറിയാസ്. അസാധാരണമായ ബുദ്ധിയും ദൈവീക ദാനങ്ങളും വ്യക്തിപ്രഭാവങ്ങളും ഉണ്ടായിരുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു രവി സക്കറിയാസ്. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം ചിന്തിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുക, വിശ്വാസികളെ ചിന്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യത്തിൽ താൻ തീർത്തും വിജയിച്ചു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പുസ്തകങ്ങളും അനേക ബുദ്ധിജീവികളെ കർത്താവിങ്കിലേക്ക് നയിച്ചു, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്താൽ സ്പർശിക്കപ്പെട്ട ദൈവമക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. തൻ്റെ നിര്യാണം ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും സുവിശേഷീകരണത്തിനും വലിയൊരു നഷ്ടം തന്നെയാണ്. തൻ്റെ സാക്ഷ്യവും തൻ്റെ ശുശ്രൂഷയും വരുവാനുള്ള തലമുറകളോടും വിശ്വാസികളോടും അവിശ്വാസികളോടും തുടർന്നും സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു. The older you get, the more it takes to fill your heart with wonder, and only God is big enough to fill it.
That's Ravi Zacharias, his ministry and the legacy he has left behind. Indeed, it's a very big loss for the Christian community. I had the rare privilege to be on his international board for RZIM now for several years. And I've seen from behind the scenes the complete works of a genuine and a faithful ministry. His ability to articulate to a university intellectual, plus to get down to a level in communicating to a simple, ordinary man, was highly commendable. This was Dr. Ravi Zacharias 101. Today, we have lost a good friend, my mentor, and a great hero of the faith. My words won't be enough to describe the loss, but this I know, that heaven is rejoicing today, and we will definitely see him on that beautiful shore. In a little bit, we will bury his body, but not his life. We will bury his eyes and his hands, but not his vision and his efforts. His feet, but not his paths. We will definitely bury him, but not his life and the legacy he has left behind. The onus is on us, and we, as children of God, are called to carry that mantle forward. Let's continue on that path he has left for us, to be a great apologist and a great ambassador for the gospel of Jesus Christ. Blessings, my friends. It is with great sadness and fond memories that we remember our dear brother, Ravi Zacharias. We at the SkyPass group have been very fortunate for our interactions with him and a lot of the journey we took to the world through him. From the inauguration of our building onwards, he has been an incredible part of our lives through both his daily ministry and his worldwide reach. Today we join the community of Christ Universal in mourning the loss of our dear brother, who is now in the arms of Jesus, the one he proclaimed so profoundly and prolifically all through the decades. Our heart hurts and our grief is real, but our hope is abundant because of the Christ he pointed to and the one whom he ran for, with, and now to. We thank him for his investment in our lives. And though we will deeply miss our brother, we celebrate the memories because of the moments we had with him and the movements that those moments allowed. We are grateful. One of the most important aspects of Christian leadership is apologetic leadership. Dr. Ravi Zacharias was the greatest Christian apologist of our times. He was an apologetic leader par excellence. We praise God for his life and ministry, which has impacted thousands of people. I do not know whether anyone can replace this great defender of Christianity. It is with deep sorrow that the global Christian community struggles to comprehend the magnitude of the loss of one of the most prolific orators of our generation. He was like the biblical character Apollos, one who is eloquent and mighty in scripture. How we praise the Lord for gifting this man of God to the church. In the sovereign will, plan, and purpose of God, our beloved brother Ravi has stepped into the streets of glory, into the very presence of the King of Kings and Lord of Lords. In all debates and apologetic forums, Ravi was always victorious. Yes, victorious in Christ Jesus. He is gloriously celebrating that victory right now. Soon we will also join him in that great celebration. Beloved brother, you have left a great legacy, and we will do our best to continue your great ministry of bold and powerful witness to the glorious gospel of Jesus Christ. Your vision of God's revelation in Christ was massive and magnificent. That will be
our vision to see you at the rapture. മാർച്ച് 26 1946 തമിഴ്നാട്ടിലെ മദ്രാസിൽ സ്വദേശിയും അധ്യാപികയുമായ അമ്മയ്ക്കും കേരളീയനായ പിതാവിനും ജനിച്ച ഫ്രെഡറിക് ആന്റണി രവികുമാർ സക്രിയാസ് 17 വയസ്സുവരെ നാസ്തികനായി വളർന്നു. പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്താത്തതിനാൽ കർക്കശക്കാരനായ പിതാവിൻ്റെ പക്കൽ നിന്നും ശകാരങ്ങളും ശാരീരിക ഉപദ്രവവും ഏൽക്കേണ്ടി വന്നു. ഇങ്ങനെ പിതാവിനോടുള്ള പകയും ജീവിതത്തോടുള്ള വിരക്തിയും നിമിത്തം വിഷം കഴിച്ച് ജീവിതമൊടുക്കുവാൻ കൗമാരക്കാരനായ രവി തീരുമാനിച്ചു. ആത്മഹത്യാശ്രമത്തിനിടെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ബൈബിൾ വഴി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയായിരുന്നു. കൗമാരപ്രായത്തിൽ ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ബൈബിൾ വായിക്കുന്നതിനിടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള തൻ്റെ പരിവർത്തനം സംഭവിച്ചതെന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. Because I wanted out of life. My life had no meaning. I wanted to be a cricketer. I wanted to play tennis. I did it well, but I would never have excelled to the ranks of the best. So I wasn't even going to make it there. I just did it, played at a university level. That was it. And as I'm lying in this hospital bed, having attempted to take my own life, a man walks in with a little red Gideon's New Testament. I couldn't reach out for it because my body was dehydrated. The moisture was gone. It was a servant in the house who rushed me to the hospital. And my mother takes that Bible that he gives and she says, "You really can't stay here. My son is in critical condition." And he said, "Ma'am, your son needs this more than anything else." And so he opens to John chapter 14, where Jesus is talking to Thomas. "I'm the way, the truth, and the life. No one comes unto the Father except through me." And then he goes on in verse 19 and says, "Because I live, you also shall live." The power of the Word of God to crack open this encrusted heart of a young man who'd never had the wisdom to open it before. And I begin to pray. And I say, "Lord, if you are the Lord of life, take me out of this hospital room. I will leave no stone unturned in my pursuit of truth." That day is so vivid in my mind. Every time I go to Delhi, my home city in India, I always take a taxi and I go and park outside that hospital room and I just saw the hospital building and I just sit there for about 10 or 15 minutes and recall what happened when I was 17 years old. Happened with the Word of God. Happened with the Word of God. And as I walked out of there, 5 days later, the doctor looked at me and he said, "You know, young man, we've given you back your life, but we cannot make you want to live." I just said, "Doctor, you don't need to worry about that." I had that little red New Testament and I walked away from that room. The man who brought that New Testament into my room died last year. I spoke to him a few days before he died from our home in Atlanta. He was living in Los Angeles. I wanted to come over. He said, "Rav, don't. He said, "You've got many, many other things to do." But here's what he said to me. He said, "I just want to say to you, I sit down sometimes and watch you on YouTube, and the tears run down my face, and I think to myself, the main reason God brought me into this world was to bring that Bible to you." I said, "Fred, God brought you into the world for a lot more than just that." He said, "No, man." He said, "I just want you to know, I can't say enough of what it means that you're one of my sons in the faith, and it gives me the greatest amount of joy. Thy word is true. Thy word is true. If there is just one application you take away from tonight, can I urge you to open the scriptures and make it a commitment to read the gospel?" 1966 തന്റെ 20-ാമത്തെ വയസ്സിൽ കാനഡയിലേക്ക് കുടിയേറി. ഇപ്പോൾ ടിൻഡേൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന ഒൻറ്റാരിയോ ബൈബിൾ കോളേജിലെയും ട്രിനിറ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലെയും ബിരുദം നേടി. ക്രിസ്ത്യൻ മിഷണറി അലയൻസ് വഴിയാണ്
സക്രിയാസ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. ക്രിസ്ത്യൻ മിഷണറി അലയൻസിൻ്റെ അംഗീകൃത സഞ്ചാര ശുശ്രൂഷകൻ എന്ന നിലയിൽ താൻ നടത്തിയ ഒരു സുവിശേഷ പ്രഘോഷണയാത്ര ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് യൂറോപ്പ് വഴിയായി മിഡിൽ ഈസ്റ്റിലെ വിവിധ കേന്ദ്രങ്ങൾ വഴിയായി പസഫിക് സമുദ്രത്തിൻ്റെ അതിർത്തി ചുറ്റിപ്പറ്റിക്കിടക്കുന്ന വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു. ആ വർഷത്തെ ആ യാത്രയിൽ 600-ലധികം പ്രസംഗങ്ങൾ അദ്ദേഹം ചെയ്തു. സഞ്ചാര ശുശ്രൂഷകർക്കായി 1980 ആംസ്റ്റർഡാമിൽ വെച്ച് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം അതിഥി പ്രസംഗകനായി എത്തി പ്രസംഗിക്കുമ്പോൾ തൻ്റെ മുൻപിൽ സുവിശേഷീകരണത്തിൻ്റെ അനന്ത സാധ്യതകൾ തുറക്കപ്പെടുന്നതായി രവി സക്രിയാസ് അന്ന് അറിഞ്ഞിരുന്നില്ല. ക്രിസ്തുമതത്തിൻ്റെ ബൗദ്ധിക വിശ്വാസ്യതയുടെ മുൻനിര സംരക്ഷകരിൽ ഒരാളാകാനുള്ള പടവുകളാണ് അന്ന് അദ്ദേഹം ചവിട്ടിത്തുടങ്ങിയത്. And about the most absurd thing that I could do is to think that in the time we have, I'm going to do justice to it. Cultures, barriers, presuppositions, philosophies, prejudices, beliefs, religions form vast chasms between the message of Christ and the mind of man. And what I'd like to do, ladies and gentlemen, you've got your outline in front of you. And I'm going to do the first thing Reverend Houston said is important for good communication. You will not be able to predict where I'm going in the light of that outline you have. Because as time goes on, I will shrink my latter points in accordance with which the first one or two have been expanded. So follow it very carefully. And fortunately, you'll be able to read the full manuscript when the compendium is issued. I would like to read for you just 2 or 3 verses from Acts chapter 17 and take as my blueprint the message of the Apostle Paul as delivered to the Athenian crowd, his famous Mars Hill address. Now in Athens, Paul was beginning to speak, and it is important to know he was in that stage of his life where he was really a hunted man. He had been in Philippi where he had been imprisoned. From Philippi, he went to Thessalonica, where he nearly created a riot. From Thessalonica, he went to Berea, where Timothy told him to please move on for a little while. They would try and settle the crowds down. And so Paul came to Athens, and he was waiting for his colleagues to join him. And he began this whole message with a heart that was really stirring up within him. Please look at verse 16 of Acts 17. ചിന്തകനെ വിശ്വസിക്കുവാനും വിശ്വാസിയെ ചിന്തിക്കുവാനും സഹായിക്കുക എന്ന ദൗത്യത്തോടെ 1984 രൂപം കൊടുത്ത രവി സക്രിയാസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസിന് ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലായി 17 രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങൾ ഉണ്ട്. 1984 അദ്ദേഹം സ്ഥാപിച്ച രവി സക്രിയാസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസിലൂടെ അല്ലെങ്കിൽ RCIM 10,000 ക്രൈസ്തവ വിശ്വാസികളിലേക്ക് വന്നിട്ടുണ്ട്. ഉയർന്ന ചിന്താ നിലവാരത്തിലുള്ളവരുടെ മുതൽ സാധാരണക്കാരുടെ വരെ വിശ്വാസ സംബന്ധിയായതും ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാൻ പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹം വിവിധ ക്രൈസ്തവ സഭകൾക്ക് സ്വീകാര്യനായ വ്യക്തി കൂടിയായിരുന്നു. ഹലോ, ദിസ് ഇസ് സാം റാജു, ആൻ ഇഗ്നോറന്റ് വിത്ത് RCIM. ദിസ് വീക്ക് ദി വേൾഡ് മോർൻഡ് ദി ലോസ് ഓഫ് എ ഗ്രേറ്റ് തിങ്കർ, അപ്പോളജിസ്റ്റ് ആൻഡ് എ ട്രൂ സ്പോക്സ്മാൻ ഓഫ് ദി ക്രിസ്ത്യൻ ഫെയ്ത്ത്. In his ministry spanning close to 5 decades, he crisscrossed the world, speaking to millions from all walks of life. He has addressed audiences in some of the most prestigious universities, parliaments and cabinets, military bases and business heads. യേശുക്രിസ്തുവിലുള്ള നിത്യരക്ഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ ലോക രാജ്യങ്ങളിലെ ഭരണകർത്താക്കളെയും ബഹുഭൂരിപക്ഷം ആളുകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. 70-ൽ അധികം രാജ്യങ്ങളിൽ സാധാരണക്കാരോടും ഭരണതലങ്ങളിൽ ഉള്ളവരോടും തിരുവചനത്തിൻ്റെ ആധികാരികതയ്ക്ക് ഒട്ടും മങ്ങലേൽക്കാതെ സംവാദിക്കുവാൻ ദൈവ അനുഗ്രഹം തന്നിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രത്യക്ഷമായിരുന്നു. തൻ്റെ 48 മിനിസ്ട്രി ജീവിതത്തിൽ 30-ലധികം പുസ്തകങ്ങൾ രചിച്ചു. അദ്ദേഹത്തിൻ്റെ പല രചനകളും അമേരിക്കയിലും മറ്റ് ലോക രാജ്യങ്ങളിലും ബെസ്റ്റ് സെല്ലറുകളായി മാറി. പഠിത്തത്തിൽ പിന്നിലായിരുന്നതിനാൽ പിതാവിൽ നിന്നും ശിക്ഷ ഏറ്റിട്ടുണ്ടെങ്കിലും കാലങ്ങൾ വഴിമാറിയപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലയായ സാൻ മാർക്കോസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ 10 ഓണററി ഡോക്ടറേറ്റുകൾ രവിയെ തേടിയെത്തി. ജീവിതത്തിൻ്റെ ഏതു തുറകളിലുള്ളവരായാലും
അവരുടെ നിലയിൽ അവരോട് സംവദിക്കുവാൻ രവി സക്രിയാസിനുള്ള പ്രാവീണ്യം ഏറെ ശ്രദ്ധേയമായതായിരുന്നു. തൻ്റെ അനുവാചകരെ തന്നിലേക്ക് വാക്കുകളുടെ ശക്തിയാൽ വശീകരിക്കുവാൻ തക്കതായ അവതരണ ശൈലി എടുത്തു പറയത്തക്കതാണ്. തൻ്റെ ശുശ്രൂഷ കാലയളവിൽ വിയറ്റ്നാമിലെ സൈനിക തടവുകാരമായി പ്രാർത്ഥിക്കുവാനും കംബോഡിയയിൽ തകർച്ചയുടെ വക്കലായ വിദ്യാർത്ഥികൾക്ക് ശുശ്രൂഷിക്കുവാനും കഴിഞ്ഞു. താനുമായി സംസാരിക്കുന്നവരിൽ സുവിശേഷ വേലയുടെ വിത്ത് പാകുവാനും ശുശ്രൂഷയുടെ മുഖത്തേക്ക് കൈപിടിച്ചുയർത്തുവാനും ഇദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. രവി സക്രിയാസ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഒരു സഞ്ചാര പ്രസംഗകനും മലയാളിയുമായ സാം രാജുവിൻ്റെ വാക്കുകളിലേക്ക്. I remember first hearing Ravi Zacharias on tape in 2003. I listened to those tapes over and over again. They were intellectually rich, appealing to the imagination and addressed the issues of the heart. I was fascinated by his inimitable style and the ease with which he communicated complex ideas. He intertwined arguments with stories, captivating the audience with his clarity of thought and winsome personality. As a Christian apologist, he not only made a rational defense for the Christian faith, but so eloquently commended the gospel, portraying it in all its beauty. His passion for Christ and his heart for the gospel was evident to all who heard him. He turned every conversation to the person of Christ. I fondly remember one of my first meetings with him over a meal. This man, who had addressed audiences around the globe and met with world leaders, was genuinely interested in me. His questions to me were poignant. What are you most passionate about? What is God's calling on your life? Have you ever considered full-time ministry? Until then, I had never considered full-time ministry. But I saw firsthand the passion and love for God in Ravi, and that lit a fire in me. Ravi left an indelible impression on anyone who met him. The man I had once known from afar only grew in my estimation as I got to know him personally. It didn't take any time at all to see his humility, genuine love, and devotion to the Lord. Although he spoke extensively to the higher-ups in our world, he never distanced himself from the common man. I've never met anyone who valued and respected people like he did. Irrespective of their backgrounds and positions, you would find him warmly greeting hotel clerks and waiters by name at the places he frequented. ആഗോള നേതൃത്വ രംഗത്ത് തനിക്ക് ഉണ്ടായിരുന്ന സ്വാധീനത്തിൻ്റെ തെളിവാണ് 21-ാം നൂറ്റാണ്ടിൽ 4 തവണ യുണൈറ്റഡ് നേഷൻസിൽ നടത്തിയ പ്രസംഗങ്ങൾ. സോവിയറ്റ് യൂണിയൻ, കൊളംബിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ തിരുവചനമായി യാത്ര ചെയ്ത ഇദ്ദേഹം തൻ്റെ ഇഹലോക ജീവിതത്തിലെ വിദേശയാത്രകളെ അവസാനമായി 2020 ജനുവരിയിൽ ഫിലിപ്പീൻസ് നടത്തിയ ദേശീയ പ്രാർത്ഥനാ ദിനത്തിൽ ബോക്സറും സെനറ്ററുമായിരുന്ന മാനി പാക്യുവാവിൻ്റെ ക്ഷണപ്രകാരം പങ്കെടുത്തിരുന്നു. 2019 നവംബറിൽ അബുദാബി, ബഹ്റൈൻ, സൗദി തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും താൻ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുത്ത് രാജ്യതലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. എൻ്റെ വ്യക്തിപരവും സാമൂഹികമായ ജീവിതത്തിലും വിശേഷാൽ എൻ്റെയും എൻ്റെ മക്കളുടെയും ക്രിസ്തീയ ജീവിതത്തിലും ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ രവി സക്രിയാസ്. ലെറ്റ് മൈ പീപ്പിൾ തിങ്ക്, ജനത്തെ ചിന്തിക്കുവാൻ പഠിപ്പിക്കുക, വിശേഷാൽ യുവജനങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിക്കുക. ആ ചിന്തകളിൽ കൂടി സുവിശേഷം വളരെ ശക്തമായും യുക്തിയോടുകൂടി അവരുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഇറക്കിവിടുക, ഇതായിരുന്നു തൻ്റെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളും. അതുപോലെ തന്നെ രാഷ്ട്ര നേതാക്കന്മാർ, ബുദ്ധിജീവികൾ, അങ്ങനെ സമൂഹത്തിൽ അപ്രാപ്യമായിട്ടുള്ള രംഗങ്ങളിലുള്ളവരെ അവരുടെ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യുക്തിപരമായി അവരോട് ഇടപെടുകയും
അവിടെ എങ്ങും കോംപ്രമൈസ് ചെയ്യാതെ വണ്ണം ദൈവത്തിൻ്റെ സുവിശേഷം ശക്തമായി ഘോഷിക്കുകയും ചെയ്ത ദൈവദാസൻ അതാണ് ഡോക്ടർ രവി സക്കറിയാസ്. ഡോക്ടർ രവിയോടും താൻ തുടക്കം കുറിക്കുകയും താൻ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആർ സി എമ്മിനോടും ഒരുമിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് സാഹചര്യമുണ്ടായത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. 2019 അതിൻ്റെ ആഗ്രഹപ്രകാരം സൗദി അറേബ്യയിൽ കടന്നു വരുവാനും പല സ്ഥലങ്ങളിൽ സൗഹൃദ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്കിടയായി. അതോടൊപ്പം തന്നെ ആ ദിവസങ്ങളിൽ ബഹ്റിൻ YMCAയുടെ നേതൃത്വത്തിൽ നടത്തിയ മീറ്റിങ്ങുകളും ഞങ്ങളുടെ ജീവിതത്തിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഓർമ്മകളായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. തൻ്റെ ലാളിത്യവും സ്നേഹവും മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയും തന്നെ മറ്റുള്ള ഉന്നത സ്ഥാനീയരിൽ നിന്നും വേർപെടുത്തി നിർത്തുന്ന ഒരു വ്യക്തിത്വമായി തന്നെ നിൽക്കുന്നു. 19 March തനിക്ക് സർക്കോമ എന്ന അതിമാരകമായ ക്യാൻസർ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും 2 മാസത്തിന് ശേഷം കൃത്യം 19 May താൻ പ്രിയം വെച്ച കർത്താവിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തീയ ലോകത്തിന് ഒരു തീർത്താൽ തീരാത്ത വലിയ നഷ്ടമായി തന്നെ അത് നിലകൊള്ളുകയാണ്. ഈ സമയത്ത് തൻ്റെ കുടുംബാംഗങ്ങളോടും RCIM പ്രവർത്തകരോടും ഞങ്ങൾക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ സർവാശ്വാസങ്ങളുടെയും ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ രീതിയിൽ തന്നെക്കാൾ ഉയർന്ന് പ്രവർത്തിക്കുന്നതായ രീതിയിൽ ഉള്ള അപ്പോസ്തോലന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹ്റിൻ YMCAയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ രവി സക്കറിയയെ പറ്റി ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ നവംബറിൽ, അതായത് വെറും 6 മാസം മുമ്പ് ബഹ്റിനിലെത്തി. ബഹ്റിനിലെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കൊണ്ടുവരണമെന്നുള്ളത്. വളരെ ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടിയും ഫിക്സ് ചെയ്തത്. ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിജി വർഗീസ്, സൗദി അറേബ്യയിലുള്ള ജിജി വർഗീസാണ് അത് അതിന് വേദി ഒരുക്കിയത്. അങ്ങനെ അദ്ദേഹം ഇവിടെ എത്തി. 2 ദിവസത്തെ ഫുൾ പ്രോഗ്രാമായിരുന്നു. അതിൽ ഒരു ദിവസം, ആദ്യത്തെ ദിവസം ഇവിടുത്തെ ഏഷ്യൻ സ്കൂളിൽ 2000-ൽ ആൾക്കാർ പങ്കെടുത്ത ഒരു വേദിയിൽ ഫൗണ്ടേഷൻസ് ഫോർ ലിവിംഗ് എന്നുള്ള ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം അതിമനോഹരമായിട്ട് സംസാരിച്ചു. അന്ന് ശരിക്കും നമ്മുടെ ഒരു ഇൻ്റർ ചർച്ച് ക്വയർ ഉണ്ടായിരുന്നു. ആ ക്വയർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾ ചെയ്തത്. കാരണം ഇവിടുത്തെ ലേബർ ആൻഡ് സോഷ്യൽ അഫെയർസ് മിനിസ്റ്ററുടെ പാട്രണേജിലായിരുന്നു നടത്തിയത്. അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള അണ്ടർ സെക്രട്ടറി വന്നിരുന്നു, ഒരു വേറെ 2-3 ഷെയ്ക്കുമാർ വന്നിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പങ്കെടുത്ത ഒരു വലിയ യോഗത്തിലാണ് ഈ ഫൗണ്ടേഷൻ ഫോർ ലിവിങ് എന്നുള്ള വളരെ അർത്ഥവത്തായ ആ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി അദ്ദേഹം സംസാരിച്ചത്. അതിന് ശേഷം പിറ്റേ ദിവസം വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം നമ്മൾ കരുതിയതാണ്, ഒരു 200 പേർ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരു 250 പേരെങ്കിലും വന്നതാണ്. ഒരു ലഞ്ച് അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അദ്ദേഹം വന്ന് ദ പ്രോബ്ലം ഓഫ് പ്ലഷർ, അതായിരുന്നു സബ്ജക്റ്റ്. അതും വളരെ മനോഹരമായിട്ട്, അതിൽ ഷൂറാ കൗൺസിലിൻ്റെ ചെയർമാനൊക്കെ വന്നിരുന്നു ഇവിടുത്തെ. അത്ര വലിയ നല്ലൊരു പരിപാടിയായിരുന്നു. പ്രോബ്ലം ഓഫ് പ്ലഷർ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു ചിന്തയാണ് നമുക്ക് മുന്നോട്ട് കാണേണ്ടത്. കാരണം ദാവീദിൻ്റെ ജീവിതത്തിലെ 1-2 കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം പ്ലഷർ ഒൺലി ത്രൂ പെയിൻ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം കാണിച്ചു തരികയുണ്ടായി. അത് കഴിഞ്ഞിട്ട് നല്ല ക്വസ്റ്റ്യൻ ആൻഡ് സെക്ഷൻ, 2 ദിവസവും നല്ല ക്വസ്റ്റ്യൻ ആൻഡ് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് നേരെ അതിനു മുമ്പ് സൗദിയിൽ പോയിരുന്നു. സൗദിയിൽ പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം വളരെ പലതവണ
അദ്ദേഹത്തിൻ്റെ അപ്ലൈ ചെയ്തിട്ട് വിസ ശരിയായില്ല. പക്ഷേ ഒടുവിൽ കിട്ടി, അത് ജിജി തന്നെ പോയി ശരിയാക്കിയതാണ്. അവിടെ പോയി സൗദിയിൽ ഞാനും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ആദ്യത്തെ ദിവസം യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് ബഹ്റൈൻ വരുന്നത്. അപ്പോൾ എന്നിട്ട് പിറ്റേ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും അവിടെ പോകുവാൻ അവസരം കിട്ടി. റിയാദിലും ജദ്ദയിലും അദ്ദേഹം മീറ്റിങ്ങിൽ പങ്കെടുത്തു. മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ വളരെ സാധിച്ചു എന്ന് എനിക്ക് യാതൊരു സംശയമില്ല, അങ്ങനെ പറയാൻ കഴിയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചോളം ഒട്ടും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേദനയുണ്ട് ഉളവാക്കുന്നതാണ്. കാരണം ഇത്ര ആറ് മാസം മുമ്പ് ഇവിടെ വന്നിട്ട് ഞാൻ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു, ലാസ്റ്റ് മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു, അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അദ്ദേഹം അസുഖബാധിതനായി പെട്ടെന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. കാരണം അദ്ദേഹം തന്ന നല്ല മാർഗനിർദ്ദേശങ്ങൾ, ഞങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപെടുവാനൊക്കെ അവസരം കിട്ടി. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് സൈൻ ചെയ്യിക്കുക വേണ്ടി ക്യൂ നിൽക്കുകയായിരുന്നു. അതെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്ന് സൈൻ ചെയ്ത് കൊടുക്കുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു. കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ, ഇത്രമാത്രമേ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, നമ്മളെ വിട്ടു പോവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അദ്ദേഹത്തെ സമർപ്പിക്കും. സഞ്ചാര പ്രസംഗനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുന്നത് കൂടാതെ ശ്രവണ മാധ്യമമായ റേഡിയോ തരങ്ങളുടെയും രവി സക്രയാസ് തൻ്റെ ശുശ്രൂഷ ചെയ്തു വന്നു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ലെറ്റ് മൈ പീപ്പിൾ തിങ്ക് എന്ന ആഴ്ചതോറുമുള്ള പ്രോഗ്രാമിൽ കൂടി ഇദ്ദേഹത്തെ ശ്രവിച്ചു. ക്രൈസ്തവ സന്ദേശത്തിൻ്റെയും ബൈബിളിൻ്റെയും വിശ്വാസ്യത, ആധുനിക ബൗദ്ധിക പ്രസ്ഥാനങ്ങളുടെ ബലഹീനത, യേശുക്രിസ്തുവിൻ്റെ അതുല്യത എന്നീ വിഷയങ്ങളുടെ സമഗ്ര പഠന വിഷയമാക്കി ഇദ്ദേഹം ഈ അരമണിക്കൂർ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചു. ഇന്ന് ഈ പ്രോഗ്രാം 32 രാജ്യങ്ങളിലായി 2000+ റേഡിയോ നിലയങ്ങൾ വഴിയായി പ്രേക്ഷകരിൽ എത്തിച്ചേർന്നതോടൊപ്പം കഴിഞ്ഞ വർഷം തൻ്റെ പോഡ്കാസ്റ്റ് 15.6 മില്യൺ തവണ ഡൗൺലോഡ് ചെയ്യപ്പെട്ടതായും RCM അവകാശപ്പെടുന്നു. I'm deeply saddened to hear about passing of Ravi Zacharias. I had the privilege of knowing Ravi and being his ministry partner with RCIM for over 15 years. I can attest that an amazing life that he lived for the glory of God and the global advancement of kingdom of God. I'm very grateful that we had a chance to meet with him again in January of 2020 at Gateway Church in Dallas, Texas. Our deepest condolences to Margie, children, and the entire RCIM family. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ രവി സക്രയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായത് രസകരമായ ഒരു സംഭവമാണ്. ഒരു ദിവസം എൻ്റെ ചർച്ചിലേക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കാണാൻ ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ഡോക്ടർ രവി സക്രയ എന്ന് പറയുന്ന ആളിനെ അറിയാമോ? ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പുസ്തകങ്ങളെല്ലാം എൻ്റെ നേരെ വെച്ച് നീട്ടിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കാസറ്റ് ഞാൻ കേട്ടു, വളരെ എക്സൈറ്റഡായിട്ട് ഞാൻ പോയി ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കണ്ടത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതെല്ലാം തത്വചിന്തകളൊക്കെയാണ്, അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഞാൻ പാസ്റ്റർക്ക് തരികയാണ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് രവി സക്രയയുടെ പുസ്തകങ്ങൾ വായിക്കാൻ തക്കോണം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗോൺസൽ കോൺഫറൻസുകൾ ആരംഭിച്ചപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വംശജരായ ആളുകൾ, സുശേഷകന്മാർ ഡോക്ടർ രവി സക്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് എന്നോട് ഒരു കോൺഫറൻസിലേക്ക് തന്നെ ക്ഷണിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ മടങ്ങി വന്ന് അറ്റ്ലാന്റയിലുള്ള തൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, 3 വർഷം മുമ്പേ ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഡോക്ടർ രവി സക്രയെ കിട്ടുകയുള്ളൂ, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു, സംസാരിക്കുക, ഞങ്ങൾ അതനുസരിച്ച് ക്രമീകരിക്കാം. അങ്ങനെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2010 ന്യൂയോർക്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ഗേറ്റ് വേ ചർച്ചിൽ വെച്ച് നടന്ന ഗോൺസലിൻ്റെ 3rd ലീഡർഷിപ്പ് കോൺഫറൻസിലേക്ക് തന്നെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചത്. അന്ന് ഞങ്ങൾ തന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേകമായ നിർദ്ദേശങ്ങളുണ്ടോ ഞങ്ങൾ പാലിക്കേണ്ടതുണ്ട്? എന്നാൽ ഈ മഹാനായ മനുഷ്യൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത്, ഇല്ല, രവിക്ക് യാതൊരു പ്രത്യേക പരിഗണനയും ഇല്ല, നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ചോദിച്ചു, ഞങ്ങൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കണം ഈ വലിയ കോൺഫറൻസിൽ നിന്ന് പ്രസംഗിക്കുന്നതിന്? അവർ പറഞ്ഞു, രവിക്ക് ഒരിക്കലും ഒരു ഫീസില്ല, നിങ്ങൾ കൊടുക്കുന്ന
ഓഫറിങ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വാങ്ങിക്കും, അതിനപ്പുറത്ത് താനൊരിക്കലും കണക്ക് പറയാറില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ തിങ്ങി നിന്നിരുന്നു. എന്നാൽ പിറ്റേ ദിവസം തൻ്റെ സെക്രട്ടറി എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, രവിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, തനിക്ക് വീട്ടിലുണ്ടാക്കിയ സൗത്ത് ഇന്ത്യൻ ഫുഡ് കൊടുക്കണം, കഴിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. തൻ്റെ ഭാര്യ ഒരു വെള്ളക്കാരിയാണല്ലോ, തൻ്റെ അപ്പൻ കോഴിക്കോട്ടുകാരനും തൻ്റെ അമ്മ തമിഴ്നാടുകാരിയുമാണ്. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തനിക്കൊരാഗ്രഹമുണ്ട്, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ചെയ്യാം. അതനുസരിച്ച് എൻ്റെ അമ്മായിയമ്മ നല്ലൊരു കുക്കാണ്. താൻ ഇവിടെ ഭവനത്തിൽ അസൽ കേരള ഫുഡ് ഉണ്ടാക്കി, എരിശ്ശേരിയും പുളിശ്ശേരിയും മീൻകറിയും മീൻ വറുത്തതും എല്ലാം ചേർത്ത് നല്ല കേരള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമായിപ്പോയി. അങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിലും കൈക്കൊള്ളാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. അന്ന് രാത്രിയിൽ താൻ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ, അമേരിക്കൻ പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ, തനിക്ക് ഒരു ബാക്ക് സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. തനിക്ക് കുറേ കാലമായിട്ട് നട്ടലിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. താൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ടല്ലോ, 8 ഇഞ്ച് നീളത്തിലുള്ള ടൈറ്റാനിയം റോഡ് 2 ഇട്ടാണ് താൻ നടക്കുന്നത് എന്ന് താൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതറിയാമായിരുന്നതുകൊണ്ട് ഞാൻ തൻ്റെ സെക്രട്ടറി വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം, അദ്ദേഹത്തോട് പറയണം ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്ത് വരാൻ. അപ്പോൾ ഈ മഹാനായ മനുഷ്യൻ്റെ മറുപടി വേണ്ട, അല്ലാണ്ടായി ന്യൂയോർക്കിൽ വരെ വന്നാൽ മതിയല്ലോ, 2 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് അല്ലേ ഉള്ളൂ, ഞാൻ എക്കണോമി ക്ലാസ്സിൽ ട്രാവൽ ചെയ്തോളാന്ന് പറഞ്ഞ് എക്കണോമി ക്ലാസ്സിലാണ് താൻ ഇവിടെ വന്നത്. അപ്പോൾ ഞാനന്ന് തന്നോട് ഇടപെട്ടപ്പോൾ മനസ്സിലാക്കിയത്, ഈ മഹാനായ മനുഷ്യൻ വളരെ എളിയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. എൻ്റെ ജീവിതത്തിലും മിനിസ്ട്രിയിലും വളരെയധികം സ്വാധീനം ചെലുത്തിയ ചുരുക്കം ചെരലിൽ ഒരാളായിരുന്നു ഡോക്ടർ രവിസക്രിയാസ്. ക്രിസ്തീയ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ അമേരിക്കയിലും ഐഡി ലീഗ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും വ്യാപകമായി അറിയപ്പെട്ടിരുന്നു. ഡോക്ടർ സക്രിയാസിനെ കുറിച്ച് എനിക്ക് ആദ്യം അറിയുവാൻ കഴിഞ്ഞത് 1994 അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗസ്റ്റ് സ്പീക്കറായി വന്നപ്പോഴായിരുന്നു. അന്ന് അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും എനിക്ക് അവസരം ലഭിച്ചു. പല പ്രഭാഷകരും മനുഷ്യ വികാരങ്ങളെ താൽക്കാലികമായി തട്ടിയുണർത്തുവാൻ ശ്രമിച്ചപ്പോൾ മനുഷ്യ മനസ്സിനെയും ആത്മാവിനെയും ചൈതന്യം പകരുന്ന നിത്യതയിലെത്തിക്കുന്ന സന്ദേശമായിരുന്നു ഡോക്ടർ രവി സക്രിയ ലോകത്തിന് പ്രദാനം ചെയ്തത്. ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടിൽ നിന്ന് വിശദീകരിപ്പാൻ അദ്ദേഹത്തിന് പ്രത്യേക അഭിഷേകം ദൈവം കൊടുത്തിരുന്നു. ക്രിസ്തീയ കാഴ്ചപ്പാട് ഒരു വശത്ത് യുക്തിസഹമാണെന്നും മറുവശത്ത് ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ആഴമേറിയ സംതൃപ്തപരമായ ആസ്തിത്വപരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുവാനും അദ്ദേഹത്തിന് എപ്പോഴും കഴിയുമായിരുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിന്റെ ഉത്ഭവം, ജീവിതത്തിന്റെ അർത്ഥം, ധാർമ്മികത, ലക്ഷ്യസ്ഥാനം എന്നീ ചോദ്യങ്ങൾക്ക് വളരെ തിട്ടമായ ഉത്തരങ്ങളായിരുന്നു തന്റെ സന്ദേശങ്ങളിലൂടെ കൊടുത്തിരുന്നത്. ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ ബഹുമാനവും സ്വാധീനവും ലോകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, മിലിറ്ററി ലീഡേഴ്സ്, കോളേജ് പ്രൊഫസേഴ്സ്, കായിക താരങ്ങൾ, ബുദ്ധിജീവികളിൽ നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു. ഒരു ഏഷ്യൻ ഇന്ത്യൻ അമേരിക്കൻ എന്ന നിലയിൽ കിഴക്കൻ പാശ്ചാത്യ സംസ്കാരങ്ങളുമായി ആശയവിനിമയം നടത്തുവാൻ ഇതുപോലെ കഴിവുള്ള, പ്രാപ്തിയുള്ള മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കൂടാതെ 80+ രാജ്യങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. സൺഡേ സ്കൂൾ നെറ്റ്വർക്ക് ഇന്റർനാഷണൽ പബ്ലിഷ് ചെയ്ത ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് യൂണിറ്റ് അവലോകനം ചെയ്യുന്നതിൽ ആർസിഎം ഏഷ്യൻ പെസിഫിക് ഡയറക്ടേഴ്സ് വളരെ പങ്കുവഹിച്ചിരുന്നു. എൻ്റെ കഴിഞ്ഞ ഇന്ത്യൻ ട്രിപ്പിൽ ചെന്നൈയിലുള്ള രവി സക്രിയാസ് മിനിസ്ട്രി ഓഫീസ് സന്ദർശിക്കുവാനും അവിടെ വെച്ച് നടന്ന മാരി സെമിനാർ സൂക്ഷിക്കുവാനും ദൈവം സഹായിച്ചു. ഡോക്ടർ സക്രിയാസ് തൻ്റെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെ ധൈര്യവും വിശ്വസ്തനും പ്രത്യാശയുമുള്ളവനായിരുന്നു. ഇപ്പോൾ രവി സക്രിയാസ് തൻ്റെ അധ്വാനത്തിൽ നിന്ന് വിശ്രമിക്കുന്നു. സത്യത്തെയും ജീവിതത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ക്രിസ്തീയ പ്രമാണങ്ങൾ, അടിസ്ഥാനങ്ങൾ, വിശ്വാസം സംരക്ഷിക്കുന്നതിൽ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിൽ കൂടെ അദ്ദേഹം ഒരു മഹത്തായ സംഭാവനയാണ് ലോകത്തിൽ പ്രദാനം ചെയ്തത്. തുടർന്ന് നമ്മുടെ തലമുറയിലെ ചിന്തകരിലും വിശ്വാസികളിലും ശക്തമായ സ്വാധീനം ചെലുത്തട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുതലിൻ കരങ്ങൾ അടുത്തറിയുവാൻ രവി സക്രിയാസിന് കഴിഞ്ഞു. വിയറ്റ്നാമിൽ തങ്ങൾ യാത്ര ചെയ്തിരുന്ന കാർ മാർഗമധ്യേ നിന്നു പോയപ്പോൾ അതിലെ കൂടി പോയ ഒരു ജീപ്പിനെ കരങ്ങൾ വീശി നിർത്തുവാൻ താനും തൻ്റെ കൂടെയുള്ളവരും വൃഥാശ്രമം നടത്തി. എന്നാൽ ആ ജീപ്പ് നിർത്താതെ ഓടിച്ചുപോയി. അല്പനേരത്തെ പരിശ്രമം മൂലം തങ്ങളുടെ വാഹനം പ്രവർത്തനക്ഷമമാക്കി യാത്ര ചെയ്ത രവി സക്രിയാസും കൂടെയുള്ളവരും കണ്ട കാഴ്ച അതിഭീതി ഉളവാക്കുന്നതായിരുന്നു. തങ്ങൾ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ ആ ജീപ്പ്
അല്പദൂരങ്ങൾക്ക് അപ്പുറം മറിഞ്ഞു കിടക്കുന്നതായും അതിൽ യാത്രികരായിരുന്ന 4 പേരും മരണപ്പെട്ടിരിക്കുന്നതും കാണുവാൻ അവർക്ക് കഴിഞ്ഞു. ഈ സംഭവത്തെപ്പറ്റി അദ്ദേഹം പിന്നീടൊരിക്കൽ ഇപ്രകാരം പറഞ്ഞു: നമ്മുടെ സമയം ആയില്ലെങ്കിൽ ദൈവം നമ്മുടെ ചുവടുകളെ സ്തംഭിപ്പിക്കും, എന്നാൽ നമ്മുടെ സമയമാണെങ്കിലോ അവൻ നമ്മെ നയിക്കും. ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മൾ പലരും മാതൃകയാക്കേണ്ടുന്ന അനേക ഗുണങ്ങൾ ഈ നല്ല ദാസനിൽ ഉണ്ടായിരുന്നു. വീണ്ടും സാമ്രാജുവിന്റെ ഓർമ്മയുടെ വചനങ്ങളിലേക്ക്. It didn't take any time at all to see his humility, genuine love and devotion to the Lord. Although he spoke extensively to the higher-ups in our world, he never distanced himself from the common man. I've never met anyone who valued and respected people like he did. Irrespective of their backgrounds and positions, you would find him warmly greeting hotel clerks and waiters by name at the places he frequented. During open forums, Ravi Zacharias received many questions, some genuine, some not, some good and well thought out, some not so good. To each and every one, he responded with poise and grace, gentleness and respect. He spoke truth in love, answering the questioner and not just the question. After his speaking engagements, he would spend hours with people who packed around him, standing in line to shake his hand and ask questions. He would graciously oblige each and every one, though he was exhausted. Throughout his ministry, he lived with physical pain. Many saw the man on the platform, but didn't fully comprehend the price that he paid. They saw his gleaming smile, but not the sleepless nights and sacrifices he endured. Unlike many who desire the platform, but not the pain that comes with it, the applause, but not the sacrifice involved, Ravi Zacharias was a man who sought neither fame nor applause, but solely to love Christ and make him known. In a world of unrest and conflicting ideologies, when reason takes a backseat in our public debates, when morality is questioned and truth relativized, Ravi Zacharias has been a true prophet for our times. He has spoken truth with grace to a world that is desperate for answers, and faithfully proclaimed and lived out the gospel of Christ. I have never come across anyone who can better communicate the gospel in a relevant and winsome manner. In all these years, his faithfulness and devotion to Christ and his cause has challenged each and every one of us who knew him well. By his life, he has taught me the importance of meeting with God in solitude before standing in front of a multitude. It's easy to love and admire someone from a distance. There are many who talk the walk, but Ravi was one who walked the talk. He was a man of integrity. Who you saw on the platform was the same person you knew as a friend. He never sought to be the center of attention, never promoted himself. He was building a team, pouring into his team. He was quick to welcome others to join him on the stage, wanting to see them succeed. He strove to know Christ and make him known. I last met Ravi Zacharias in Colombo early this year. He looked tired from his travels and was in intense physical pain. He barely slept a few hours each night, but despite the pain, I could see the same passion that I saw when I first met him over a decade ago. He spent hours interacting with people, gracefully responding to their questions, and continually pointing each one to the person of Christ. In his most recent book, Seeing Jesus from the East, he penned these beautiful words:
The story of the gospel is the story of eternal life. My life is unique and will endure eternally in God's presence. I will never be no more. I will never be lost, because I will be with the one who saves me. Ravi Zacharias will truly be missed. He was undoubtedly a hero of the faith. But even as we mourn his passing, we celebrate his life and rest knowing that he is with his Lord, whom he loved and faithfully served these many years. അമേരിക്കയിലെ ഏറ്റവും വലിയ സുരക്ഷാ ജയിലുകളിലൊന്നായ ലൂസിയാന സ്റ്റേറ്റ് പെനിറ്റൻഷറിയായ അങ്കോള ജയിലിൽ സന്ദർശനാവുന്നതിലും അവിടുത്തെ അന്തേവാസികളുമായി പ്രാർത്ഥനയിൽ ആയിരിക്കുന്നതിലും രവി ഇഷ്ടപ്പെട്ടിരുന്നു. വിയറ്റ്നാമിലെ യുദ്ധ തടവുകാർക്ക് പ്രാർത്ഥിച്ച അനുഭവ സമ്പത്തുള്ള ഇദ്ദേഹം ഡെത്രോയിലുള്ള അങ്കോള ജയിൽ പുള്ളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആഴത്തുള്ള മതിപ്പോടും ദൈവകൃപയോടും ശക്തിയോടും കൂടിയാണ് പ്രാർത്ഥിച്ചത്. Of seeing what happens when the image of God is marred. I spoke at America's bloodiest prison called Angola in Louisiana. 5,300 prisoners, 85% of them are on life without parole. 45 of them are on death row. And when my colleagues and friends and I arrived, I was to speak to them three times. I'd spoken in prison years ago, but I'd never seen one like this. In this prison, when they check you in as a prisoner, they give you a knife to protect yourself. You see, you're not going to make it otherwise. Blood on the carpets, blood on the walls, blood on the ceiling. A big, burly guy, his actual name is Burl Kane, he took over the wardenship of it, and he told the governor, I'll do it on one condition. You let me do it my way. The governor said, this prison couldn't be worse. Do it. He came and put scripture verses all over the walls. He started Bible studies. He started a theological college. 90 of them are enrolled, getting a bachelor's of theology. They're never going to get out of there, but they're studying for a degree. And I was told by one of them, instead of the gangs of thugs, we now have gangs of pastors. He said, you can bring the prettiest woman into this prison and let her walk in front of death row. There won't be one catcall. There won't be one whistle. There won't be one rude word. You are not allowed to use profanity in this prison, either as a staff member or as a prisoner. I spoke to an auditorium full of them, and it was piped into every room. And as I walked from death row, it was hard to handle. And then go to the death chamber, you know, just your whole paradigm is challenged. And you put your hand through the bars to shake hands with them, and you see the books they're reading. One guy had one of my books, put it through the bars and said, I've been listening to you, read it, please sign this for me. To one man in his 30s, I said, so you found Christ here? He said, yes, sir. I said, can I ask you a personal question? He said, yes. I said, how does it feel to know you're never going to get out of here? See, there's 60 dogs out there, hounds, half wolf, half dog. There's 7% greater capacity for sound. You break out of that prison, they'll get you within minutes. You're not going to get out of here. He said, you know, Mr. Zacharias, I don't think about that anymore, because what I found here in Christ has given me a freedom I never had there. My greatest prayer is for my parents who think they are free, but they're still in bondage because they don't know Jesus Christ yet. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ ഒരിക്കൽ രവി ഇപ്രകാരം പറഞ്ഞു, ഈ ലോകം ഇവരുടെ ശാശ്വത നഗരമല്ലെന്നും ഇവരെ അടക്കം ചെയ്യുന്ന ശവപ്പെട്ടികൾ ഇവരുടെ അന്തിമ ലക്ഷ്യസ്ഥാനമല്ലെന്നും ഈ തടവുകാർക്കറിയാം. യേശു അത് ഉറപ്പു നൽകി. കരുണയോടെ ഇവർക്ക് വേണ്ടി മധ്യസ്ഥയണച്ച് പ്രാർത്ഥിച്ചതിൻ്റെ തെളിവാകണം അങ്കോളയിലെ തടവുകാർ നിർമ്മിച്ച ശവപ്പെട്ടിയിലായിരിക്കും ഇദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. ബില്ലി ഗ്രഹാം എന്ന സുവിശേഷകന്റെ മരണത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ രവിസക്രിയാസ് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ചാൾസ് വെസ്ലി സെഡ് ഗോഡ് ബറീസ് ഹിസ് വർക്ക്മാൻ ബട്ട് ഹിസ് വർക്ക് ഗോസ് ഓൺ. വെസ്ലി കെയിം ഹി ലെഫ്റ്റ്, യു നോ, സൺഡേ കെയിം ഹി ലെഫ്റ്റ്, മൂഡി കെയിം ഹി ലെഫ്റ്റ്. ഹി ഹാഡ് ഓൾ ദീസ് ഗ്രേറ്റ് സ്പീക്കേഴ്സ്. ബില്ലി സർവ്ഡ് ഹിസ് ടൈം. വി കൻ നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, ബട്ട് വി മസ്റ്റ് സ്റ്റാൻഡ് ഓൺ ദെയർ ഷോൾഡേഴ്സ്. We must stand on their shoulders to look forward, because they are followers, like people like Apostle Paul and Augustine and all of those. They stood on their shoulders. We cannot lose heart.
nor can we place the ultimate confidence in just a human being. Our confidence is in the person of Jesus Christ, the Word becoming flesh and dwelling among us. That's who we preach. Paul says we don't preach ourselves. Billy never preached himself. So a great voice has been lost, but the message goes on, and that's what we will continue proclaiming. We are living in a confluence of great uncertainty with great hunger. I've never seen such uncertainty in our world, but neither have I seen such hunger. The universities we go to are packed with thousands of students coming to hear. We must honor God with the truth and do it in a way. You know, Spurgeon had a sermon called Gathering at the Center. We come through different paths, but we gather at the center. And so our path will be different, but the center is the same. 1972 മാർഗരറ്റ് റെയ്നോൾസ് എന്ന വനിതയുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇദ്ദേഹം മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി പഠനത്തിനായി ഇല്ലിനിയോസിലേക്ക് താമസം മാറ്റി. 48 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് സാറ നവോമി നേതൻ എന്നീ 3 മക്കളും 5 കൊച്ചുമക്കളുമുണ്ട്. ജീവദാതാവായ ദൈവം തനിക്ക് നൽകിയ ശുശ്രൂഷ വിശ്വസ്തനായി നിവർത്തിച്ച് 19 വിശ്രാമ ജീവിതത്തിനായി കരേറിപ്പോയ രവിസക്രിയാസ് എന്ന ഈ അതുല്യ പ്രതിഭയുടെ ജീവിതവും താൻ വെച്ചിട്ട് പോയ പൈതൃകവും ആഘോഷിക്കുന്ന പൊതുസ്മരണ ചടങ്ങ് 29 നടക്കും. ഭവനാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂടാതെ ഇപ്പോഴത്തെ RCIM പ്രസിഡന്റ് മൈക്കിൾ റാംസ്റ്റൺ, ഫുട്ബോൾ താരം ടിം ടീബോ, ബ്രൂക്ക്ലിൻ ടാബിൾനക്കൽ സീനിയർ പാസ്റ്റർ ജിം സിംബാല, പാഷൻ മൂവ്മെന്റ് സ്ഥാപകൻ ലൂയി ഗിഗ്ലിയോ, പ്രശസ്ത സംഗീതജ്ഞരായ മാറ്റ് റെഡ്മൻ, ലെക്രേ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കും. Somebody once asked me, what are going to be your first words when you see God? I said, I'm going to be absolutely silent because I'll be terrified at what his words are first going to be to me. I'm nowhere near concerned about what I'm going to say to him. I am truly concerned about what he's going to say to me. And if I were to hear from him the words, well done. What do you say? The divine accolade that everyone longs for and dreams for. When our time comes, we all have to go. But until that time comes, our sovereign Lord will protect you from any intimidating, any terrifying reality. An eye has not seen, ear has not heard, neither has entered into the heart of man the things which God has prepared for them that love. ക്രിസ്തീയ നഭോമണ്ഡലത്തിൽ ഒരു സൂര്യ തേജസ് പോലെ പ്രകാശിച്ച് കാലാവസാനത്തെങ്കിൽ തൻ്റെ ഓഹരി പ്രാപിക്കുന്നതിന് കരേറിപ്പോയ രവി സക്രിയാസിൻ്റെ ജീവിതത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇദ്ദേഹം ഒരു ഭാരതീയനായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. താൻ ആരംഭിച്ച ശുശ്രൂഷകൾ തൻ്റെ മക്കളിലൂടെ RCIM പ്രവർത്തകരിലൂടെ നമ്മിലൂടെ അഭംഗുരം തുടരട്ടെ. ഈ അനുഗ്രഹീത ശുശ്രൂഷകൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമീട്ടുന്ന സംഘത്തിൽ ആ പൊൻകിരീട കൂട്ടത്തിൽ മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കുന്ന ശുദ്ധരും ഒത്തുചേരുന്ന സുദിനത്തിൽ നമുക്ക് മുൻപേ പോയ വിശുദ്ധന്മാരെ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ ഈ ഓർമ്മക്കുറിപ്പ് ഇവിടെ സമാപിക്കുന്നു. നന്ദി. But I'm lying in a hospital bed. Do you know why? Because I wanted out of life. My life had no meaning. I wanted to be a cricketer, I wanted to play tennis. I did it well, but I would never have excelled to the ranks of the best. So I wasn't even going to make it there. I just did it, played at a university level, that was it. And as I'm lying in this hospital bed, having attempted to take my own life, a man walks in with a little red Gideon's New Testament. I couldn't reach out for it because my body was dehydrated. The moisture was gone. It was a servant in the house who rushed me to the hospital. And my mother takes that Bible that he gives and she says, you really can't stay here. My son is in critical condition. And he said, ma'am, your son needs this more than anything else. And so he opens to John chapter 14, where Jesus is talking to Thomas. I'm the way, the truth, and the life. No one comes unto the Father except through me. And then he goes on in verse 19 and says, because I live, you also shall live. The power of the Word of God to crack open this encrusted heart of a young man who'd never had the wisdom to open it before. And I begin to pray,
And I say, Lord, if you are the Lord of life, take me out of this hospital room. I will leave no stone unturned in my pursuit of truth. That day is so vivid in my mind. Every time I go to Delhi, my home city in India, I always take a taxi and I go and park outside that hospital room. And I just saw the hospital building and I just sit there for about 10 or 15 minutes and recall what happened when I was 17 years old. Happened with the Word of God. Happened with the Word of God. And as I walked out of there, 5 days later, the doctor looked at me and he said, you know, young man, we've given you back your life, but we cannot make you want to live. I just said, Doctor, you don't need to worry about that. I had that little red New Testament, and I walked away from that room. The man who brought that New Testament into my room died last year. I spoke to him a few days before he died from our home in Atlanta. He was living in Los Angeles. I wanted to come over. He said, Rav, don't. He said, you've got many, many other things to do. Here's what he said to me. He said, I just want to say to you, I sit down sometimes and watch you on YouTube, and the tears run down my face, and I think to myself, the main reason God brought me into this world was to bring that Bible to you. I said, Fred, God brought you into the world for a lot more than just that. He said, no, man. He said, I just want you to know, can't say enough of what it means that you're one of my sons in the faith, and it gives me the greatest amount of joy. Thy word is truth. Thy word is truth. If there is just one application you take away from tonight, can I urge you to open the scriptures and make it a commitment read the Gospel of John. I once was lost, but now I'm found. Once was lost, but now I'm found. So far away, but I'm home now. Once was lost, but now I'm found. And now my life song sings. I once was blind, but now I see. I once was blind, but now I see. I don't know how, but when he touched me, I once was blind. Now I see.